അടിപൊളി കായലിൻ്റെ സിലോപ്പിയാണ്, കായലിലെയാണ്. നല്ല വലിപ്പമുള്ളത്, ഓരോന്ന് അര കിലോ ഇതുണ്ടാവും. നല്ല വലിപ്പമാണ്. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാമെന്നുള്ള പോവുകയാണ്. ഇതെല്ലാം വൃത്തിയാക്കി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് രണ്ടെണ്ണം മാത്രമല്ല, കുറേ ഉണ്ട്. ഇത് നമ്മളെ ഇത് കായലിൻ്റെയാണ്. ഇത് കായലിൻ്റെ ഫ്രഷ് സിലോപ്പിയാണ്. ഇത് ഒരെണ്ണം തന്നെ അര കിലോളം വരും. വൃത്തിയാക്കി എടുക്കുന്നതാണ് കാര്യം. ഈ വളത്ത് തിലോപ്പിയ ഈ കായലിലേക്കൊക്കെ വെള്ളം കയറുമ്പം കയറി വീണിട്ട് അവിടെ കിളർന്നു വളർന്നു നല്ല വലിപ്പം വയ്ക്കുന്നതാണ്. ഇത് ചിലപ്പം ചില ഫാമിലൊക്കെ വളർത്തണ തിലോപ്പിയ ആയിരിക്കും. അത് ഈ നമ്മളെ മഴക്കാലത്തൊക്കെ ഈ വെള്ളത്തിൽ കൂടെ വെള്ളം പൊങ്ങിയിട്ട് ആ അവിടെ നിന്ന് ചാടും, കായലിലേക്ക് ചാടും. അപ്പോഴും കായലിൽ വല കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. ഇതിപ്പോൾ വല ഇട്ട് പിടിച്ച ഒരാളുടെ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഈ ചെതുമ്പോലെ തന്നെ ഒരൊന്നൊന്നര കിലോ ഉണ്ട്. ഇതിനെ നമുക്ക് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കണം. ഈ കായൽ മീനൊക്കെ വൃത്തിയാക്കാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വൃത്തിയാക്കണം, നല്ലതായിരിക്കും. നമ്മളാ ഉപ്പും മുളകൊക്കെ പിടിക്കാൻ വേണ്ടി നല്ല ആഴത്തിലൊന്ന് വരഞ്ഞു കൊടുക്കണം. ശരിക്ക് ഉപ്പും മുളകൊക്കെ പിടിക്കണം. അതുകൊണ്ട് കായൽ മീനും കൂടെ ആയതുകൊണ്ട് നല്ല ആഴത്തിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ നമ്മൾ വരവിട്ട് കൊടുക്കണം. നമ്മൾ ഒന്നുകൂടെ രണ്ടാമത് ഒന്നുകൂടെ രണ്ട് മൂന്നാല് വട്ടം ഒന്ന് കഴുകിയെടുക്കണം. അതൊന്ന് ഒന്നുകൂടെ നമ്മൾ കഴുകിയിട്ടുണ്ട്. അത് ഇതെല്ലാം ഒന്ന് വൃത്തിയാകും. നമുക്ക് ഇനി ഇതെല്ലാം നമുക്ക് മസാല ഇട്ട് എടുക്കാം. പൊരിച്ചെടുക്കാനായിട്ടാണ് നമുക്ക് എങ്ങനെയാണ് മസാല തയ്യാറാക്കുന്നത് നോക്കാം. നല്ല ഒരു കഷ്ണം ഇഞ്ചി, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി നല്ലതുപോലെ അരിഞ്ഞ് തക്കാളി, മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് കാശ്മീരി ചില്ലിയാണ്.
ഇനി മഞ്ഞപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി, കുരുവിളക്. കുരുവിളക് കുരുവാണ് ഇട്ടിട്ടുള്ള, കുരുവിളക് പൊടിയല്ല. ഇതിനൂടെ കുറച്ച് പെരിഞ്ചീരകം കൂടെ, പിന്നെ ആവശ്യത്തിന് ഉപ്പും, നമ്മൾ പുളിയും കൂടെ ചേർക്കുന്നുണ്ട്. നാരങ്ങ നീരുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് പുളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മീനിൽ ഒന്ന് പുരട്ടി വയ്ക്കണം. നല്ല മസാലയൊക്കെ അതിൻ്റെ അത് നല്ലതുപോലെ നമ്മൾ ആ വരഞ്ഞയിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു ഏകദേശം ഒരു 2 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എങ്കിലേ ഇതിൻ്റെ മസാലയൊക്കെ നല്ലതുപോലെ ഇത് മീനിൽ പിടിക്കുള്ളൂ. അപ്പോഴും ഇതുപോലെ നല്ലത് തേച്ച് ഒരു 2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാനിപ്പോൾ എല്ലാ മീനും എടുക്കുന്നില്ല. ഒരു മീൻ ഒന്ന് പൊരിച്ച് കാണിക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ മീനാണ് എടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് പൊരിക്കുന്നത്. അപ്പോഴേ മസാലയൊക്കെ പിടിച്ച് നമ്മളൊരു 2 മണിക്കൂറായി കഴിഞ്ഞിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല, നമ്മൾ ഓയിൽ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടാണ് ഫ്രൈ ചെയ്യാൻ നോക്കുന്നത്. നമുക്ക് കുറച്ച് എണ്ണ മതിയാവും. നമ്മൾ അധികം എണ്ണ ഒഴിച്ച് ആ മീനിൻ്റെ ഗ്ലാമർ നഷ്ടപ്പെടുത്താതെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നത് നല്ലത്. ഇത് എന്നാ ആ ഒരു കെട്ടി നിറയെ ഉണ്ട് ആ ഒരു തിലാപ്പിയ മീൻ. നമുക്കൊന്ന് അടച്ച് വെച്ചാൽ, അടച്ച് ആവിയിലും കൂടെ കുറച്ച് വേഗം നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ അടച്ച് വെച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സൈഡ് നല്ലപോലെ വെന്ത് കഴിഞ്ഞ് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സൈഡ് നല്ലതുപോലെ വെന്ത് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തിലാപ്പിയ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ തട്ടടയിലൊക്കെ ഫ്രൈ ചെയ്യുന്ന അതേ ഒരു മെത്തേഡിലാണ് ഫ്രൈ ചെയ്തെടുത്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിനെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിലും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായി ഇനിയും കാണാം.